హలో ఎరివన్ వెల్కమ్ బ్యాక్ టు ఒక కథ చల్మా సార్ ഇന്ന് മുതൽ ഗെയിം ഓഫ് ത്രോൺസിലെ അഞ്ചാമത്തെ സീസൺ ആരംഭിക്കുകയാണ് ഇന്ന് നമുക്ക് അഞ്ചാമത്തെ സീസണിലെ ആദ്യത്തെ ഒന്നും രണ്ട് എപ്പിസോഡിനെ കുറിച്ച് കാണാം സീസൺ നാലിൽ അവസാനമായിട്ട് ടിരിയൻ അവന്റെ അച്ഛനെ തന്നെ കൊന്നുകളഞ്ഞിട്ട് ലോഡ് വാരിസിനൊപ്പം കപ്പലിൽ കയറി എങ്ങോട്ടോ യാത്രയായി നമ്മുടെ കാന്താരി പെണ്ണ് ആര്യ ബ്രാവോസിലേക്ക് ജെക്കൻ ഹക്കനെ കാണാൻ വേണ്ടി ഒരു ഫേസ്ലെസ് മാൻ ആവാൻ വേണ്ടി പോവുകയാണ് സോ അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് കണ്ടു തുടങ്ങാം ഗെയിം ഓഫ് ത്രോൺസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സീസൺ ഒന്നിലെ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ കാണാൻ തുടങ്ങുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം മലയാളത്തിൽ ഇതുപോലെ വേറൊരു ചാനലില്ല തീർച്ചയായും നമ്മുടെ കണ്ടന്റ് നിങ്ങൾ ഇഷ്ടപ്പെടും എന്നാൽ നമുക്ക് തുടങ്ങല്ലേ തുടക്കം തന്നെ ഒരു പെൺകുട്ടി അവളുടെ കൂട്ടുകാരിനെയും വിളിച്ചിട്ട് ഒരു കാട്ടിലൂടെ നടന്നു പോവാണ് അവിടെ ഒരു വീടുണ്ടാവും ആ വീടിൻ്റെ അകത്ത് ഒരു മന്ത്രവാദി പെണ്ണുണ്ട് സോ ഈ പെൺകുട്ടിയെ ആ മന്ത്രവാദി പെണ്ണിനോട് ചോദിക്കും എൻ്റെ ഫ്യൂച്ചർ നിന്നെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുമോ അപ്പം ആ പെണ്ണ് കത്തി കൊടുക്കുകയാണ് രക്തമുണ്ടെങ്കിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ പെൺകുട്ടി കൈകീറി അവളുടെ രക്തം ആ മന്ത്രവാദിക്ക് കൊടുക്കാണ് അവളത് ടേസ്റ്റ് ചെയ്തിട്ട് പറയും നിനക്ക് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ ആ പെൺകുട്ടി ചോദിക്കും ഞാൻ ആരെയാണ് കല്യാണം കഴിക്കുക നീ ഒരു രാജാവിനെ കല്യാണം കഴിക്കും എന്നിട്ട് നീ നീയൊരു റാണിയാവും എനിക്ക് എത്ര കുട്ടികൾ ഉണ്ടാവും നിനക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടാവും അവര് രാജാവാകുവോ അവരാരും നിന്റെ രാജാവിന്റെ മക്കളായിരിക്കില്ല അവർക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രവാദി ചിരിക്കും സോ ഈ പെൺകുട്ടി ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോ അത് മറ്റാരും അല്ല നമ്മുടെ സേഴ്സിയാണ് അങ്ങനെ പ്രീസ്റ്റ് ഹോമിലേക്ക് വരികയാണ് അവളുടെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുകയാണ് അവൾ അവിടെ വന്നിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പറയും എന്നിട്ട് അവൾ മാത്രം അകത്തേക്ക് കയറി പോവുകയാണ് അവിടെ അവളുടെ അച്ഛൻ്റെ ഡെഡ് ബോഡി ഉണ്ടാവും ഒപ്പം ജെയിമി ഉണ്ടാവും ജെയിമി അവളുടെ അടുത്ത് പറയും പുറത്തുള്ള എല്ലാവരും നമ്മുടെ അച്ഛൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ഉണ്ടാക്കി വെച്ചതൊക്കെ അവർ നമ്മുടെ ഇന്ന് തട്ടിയെടുക്കും അപ്പം സേഴ്സി പറയും അവരല്ല നമ്മുടെ എതിരാളി നീ തുറന്നു വിട്ടില്ലേ നമ്മുടെ കുഞ്ഞനിയൻ അവനാണ് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചത് നമ്മുടെ അച്ഛൻ ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ചത് നിന്നെയായിരുന്നു അവൻ നമ്മുടെ അച്ഛനെയും കൊന്നുകളഞ്ഞു സോ ജെമി അവിടെ സെന്റി ആയിട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് കട്ട് ചെയ്ത് ടിരിയനെ പൂട്ടി വെച്ച പെട്ടി ഒരു സ്ട്രീറ്റിലൂടെ കൊണ്ടുവന്നിട്ട് അവസാനം തുറക്കുകയാണ് ടിരിയനെ ഇപ്പോൾ താടി മുടിയൊക്കെ വളർന്ന് ഒരു കോലായിട്ടുണ്ടാവും സോ നമുക്ക് മനസ്സിലാവും ഇവർ ഒരുപാട് നാളായിട്ട് യാത്ര തന്നെയാണ് ഈ പെട്ടിക്കകത്ത് ലോഡു വാരിസ് പറയും ഇത് പാൻറ്റ് ഹൗസ് ആണ് എന്റെ സുഹൃത്തിന്റെ സ്ഥലമാണ് നമ്മൾ വെസ്റ്റ് ഹൗസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞു സോ നീ ഇവിടെ സേഫ് ആയിരിക്കും നമ്മുടെ നാടിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അപ്പൊ ടിരിയൻ പറയും ഫ്യൂച്ചർ ഷിറ്റ് ആണ് ഇതുവരെ നടന്നതും ഷിറ്റ് തന്നെയാണ് അവനെ വൈൻ ഛർദ്ദിക്കും എന്നിട്ട് വീണ്ടും ഒഴിക്കും എനിക്കത് അറിയേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് കട്ടിയത് മെറിനിൽ ആ വലിയ പ്രതിമ അൺസള്ളിയുടെ ഒക്കെ വലിച്ച് താഴെ ഇടുകയാണ് സോ ഈ സീനെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ബാഹുബലിയിൽ ഇവിടുന്ന് ആണ് അവർ സുട്ടിരിക്കുന്നത് ആ പ്രതിമ അങ്ങനെ തെറിച്ച് വന്ന് വീഴും അപ്പോൾ ഒരു അൺസളിയുടെ കാണിക്കുന്നുണ്ട് അവൻ ചിരിച്ചിട്ട് അവിടുന്ന് ഒരു ബ്രോത്തലിൽ പോവാണ് അവിടെ ഒരു പെണ്ണുണ്ടാവും ആ അവൻ പൈസ കൊടുക്കും സോ ആ പെണ്ണ് ഉള്ളിലേക്ക് വിളിച്ചിട്ട് പോകും എന്നിട്ട് അവന്റെ പാന്റ് അഴിക്കും അവൻ വേണ്ടാന്ന് പറയും അവളുടെ ഡ്രസ്സ് അഴിക്കുമ്പോൾ അതും ചെയ്യേണ്ടാന്ന് പറയും സോ അവളവനെ ചേർത്ത് കടത്തിയിട്ട് താരാട്ടുപാടാണ് വാവേ വാവാവോ വാവോ വാവേ അപ്പൊ പെട്ടെന്നൊരുത്തനെ അവൻറെ കഴുത്തിറക്കും ഇവളും അവന്റെ ടീമിലുള്ള ആളാണ് അവനൊരു മുഖം മൂടി ഇട്ടിട്ടുണ്ടാവും സോ ആ മുഖം മൂടി എടുത്തോണ്ട് വന്ന് അവര് ഡെനേരിസിന് കൊടുക്കുകയാണ് സൺസ് ഓഫ് ആർപി ആണ് ഇത് ചെയ്തിട്ടുള്ളത് അവർക്ക് നിങ്ങൾ ഈ നാട് ഭരിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ ഡെനേരിസ് പറയും മരിച്ച നമ്മുടെ ആളിനെ അവരുടെ അമ്പലത്തിൽ വെച്ച് തന്നെ സമാധിച്ചടങ് ചെയ്യണം അപ്പൊ അവിടുത്തെ അടിമകളൊരുത്തം പറയും അങ്ങനെ ചെയ്ത സൺ ഓഫ് ആർപിക്ക് വീണ്ടും ടെൻഷനാവും ഡെനേരിസ് പറയും അതിനാരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്താൽ അവരെയും നമ്മൾ കൊന്നു കളയും ആരാണ് ഇവനെ കൊന്നതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും അവിടുന്ന് മിസാൻറെ ഗ്രേവേമിനെ കാണാൻ പോവാണ് അവള് ചോദിക്കും എന്തിനാണ് അൺസൾഡീഡ് ബ്രോത്തലിൽ പോയത് അവർക്ക് ലിംഗമില്ലല്ലോ അപ്പൊ അൺസൾഡീഡ് പറയും എനിക്കറിയില്ല അവിടെ നിന്ന് കട്ടിയത് നൈറ്റ് വാച്ച് കാണിക്കുകയാണ് ജോൺസിനെ ഓളിയെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ സെർ ആലിസർ അങ്ങോട്ട് വരും അവൻ ഗില്ലീനെ കാണുന്നുണ്ട് ഗില്ലി പറയും അയാൾക്ക് എന്നെ ഇഷ്ടമല്ല സാം പറയും സെർ ആലിസറിന് ഒരു വൈഡ്ലിങ്സിന് ഇഷ്ടല്ല എല്ലാ വൈഡ് ലിങ്സിനെ അയാൾ വെറുക്കുന്നുണ്ട് അപ്പൊ ഗില്ലി പറയും ഞങ്ങൾ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടുവോ നീ അതിനെ സമ്മതിക്കുവോ സാം പറയും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ എങ്ങോട്ട് പോയാലും ഞാനും നിന്റെ ഉണ്ടാവും അപ്പൊ മെല്ലിസാൻഡ്രെ വന്ന് ജോണിനെ വിളിക്കുകയാണ് രാജാവ് നിന്നെ വിളിക്കുന്നുണ്ട് അവരങ്ങനെ മതിന്റെ ഏറ്റവും മുകളിലേക്ക് പോവാണ് മെല്ലിസാൻഡ്ര ചോദിക്കും നീ വെർജിൻ ആണോ ജോൺ പറയാം അല്ല ഗുഡ് സോ ഇവൾ എന്താണ് മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് നമുക്ക് അറിയില്ല കേട്ടോ ജോൺ അങ്ങനെ വന്ന് സ്റ്റാനിസിനെ കാണും സ്റ്റാനിസ് പറയും ഇപ്പൊ ആരാണ് വിൻഡർഫെല്ലിൽ കൈക്കലാക്കിയിരിക്കുന്നത് നിനക്ക് അറിയോ റോസ് ബോൾട്ടൺ അവൻ റോബ് സ്റ്റാർക്കിനെ ചതിച്ചു കൊന്നു നിന്റെ ഫാമിലി ഇല്ലാതാക്കി നിനക്ക് അവനോട് പ്രതികാരം ചെയ്യണ്ടേ ജോൺ പറയും എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാനിപ്പോ നൈറ്റ് വാച്ചിന്റെ ആണാണ് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല അപ്പോൾ ബ്രാവോസ് പറയും നീ എന്തിനാണ് ആ പെണ്ണിനെ കൊണ്ടുപോയി മതിലിന്റെ അപ്പുറത്ത് കത്തിച്ചത് നിനക്ക് അവരോട് സോഫ്റ്റ് കോർണർ ഉണ്ടോ ജോൺ പറയും അവർ മതിലിന്റെ അപ്പുറത്ത് ജനിച്ചു എന്ന് മാത്രമാണ് അതുകൊണ്ട് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല സ്റ്റാനിസ് പറയും ഞാൻ വിൻഡർ തിരിച്ചു പിടിക്കും നോർത്ത് ഞാൻ തിരിച്ചു പിടിക്കും പക്ഷെ എനിക്ക് ആൾക്കാർ തികയില്ല അതുകൊണ്ട് നീ മാൻസിന്റെ അടുത്ത് പറഞ്ഞ് മാൻസിന്റെ ആൾക്കാരെയും എൻ്റെ ഒപ്പം ചേർത്ത് ഫൈറ്റ് ചെയ്യണം നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പൊ ജോൺ ഞെട്ടാണ് മാൻസിന്റെ ആർമി നിങ്ങളോടൊപ്പം ചേരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്റ്റാനിസ് പറയും അവരെ ഒപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നോർത്തിലെ സ്ഥലം ഞാൻ അവർക്ക് ജീവിക്കാൻ കൊടുക്കാം അവിടെ അവർ കൃഷി ചെയ്ത് ജീവിച്ചോട്ടെ ഡാവോസ് പറയും ഇത് നല്ലൊരു ഓഫറാണ് സ്റ്റാനിസ് പറയും അവൻ മുട്ടുമടക്കി ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഞാൻ അവന് ജീവൻ കൊടുക്കാം ജോൺ പറയും അത് നടക്കും തോന്നുന്നില്ല സ്റ്റാൻസി പറയും നീ അവനെ കൺവിൻസ് ചെയ്തു നോക്ക് അതല്ലെങ്കിൽ നാളെ ഞാൻ അവനെ കത്തിച്ചു കളയും അവിടെ നിന്ന് കെട്ടിയത് പീറ്റർ ബെയിൽഷും സാൻസിയും കൂടി ലേഡി ലൈസന്റെ മകൻ റോബിൻ ഇല്ലേ അവനെ ലോർഡ് റോയിസിന്റെ അടുത്ത് ട്രെയിൻ ചെയ്യാൻ കൊണ്ടൊന്ന് വിടുകയാണ് ആ സമയത്ത് പീറ്ററിന് ഒരു റേവൺ വരും അവൻ ആർക്കും കാണിക്കാതെ വായിക്കുകയാണ് ലോർഡ് റോയിസ് പറയും റോബിൻ ഇവിടെ സേഫ് ആയിരിക്കും പക്ഷെ അവനെ കണ്ടിട്ട് ഫൈറ്റ് പഠിക്കാൻ കൊള്ളുന്നവനാണോ എന്നത് സംശയമാണ് അവിടെ നിന്ന് കട്ട് ചെയ്ത് ബ്രിയാനിയും പോഡ്രിക്കിനെയും കാണിക്കുന്നു ബ്രിയാൻ പറയും നിനക്ക് പോകാം എനിക്ക് ആരും എന്റെ കൂടെ നടക്കുന്ന ഇഷ്ടമല്ല ആര് എന്റെ സഹായം വേണ്ടാന്ന് പറഞ്ഞു ഇനി എനിക്ക് എന്ത് ജോലിയാണുള്ളത് അപ്പൊ പോഡ്രിക്ക് പറയും സാൻസ അവള് ബാക്കിയുണ്ടല്ലോ അവളിപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അവളെ നമുക്ക് തേടി കണ്ടുപിടിക്കാം ആ സമയത്ത് ഒരു വണ്ടിയും ആൾക്കാരും പോണെന്ന് പോഡ്രിക്ക് കാണും ആ വണ്ടിക്കകത്ത് സാൻസയും പീറ്റർ ബെയിലിഷുമാണ് സാൻസ ചോദിക്കും നമ്മളിപ്പോൾ ഈസ്റ്റിലേക്കല്ല പോണത് ലോഡ് റോയ്സിന്റെ അടുത്ത് നിങ്ങൾ എന്തോട്ടാ മാറ്റി പറഞ്ഞത് പീറ്റർ പറയും ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല അപ്പൊ ശരിക്കും ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് പീറ്റർ ബൈലീഷ് പറയും ഒരുപാട് ദൂരെ സേഴ്സിക്ക് പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അങ്ങനെ അവരെങ്ങോട്ടോ യാത്രയാവാണ് മേ ബി അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാവും അവിടെ നിന്ന് കെട്ടിയത് സേഴ്സിയുടെ അച്ഛന്റെ മരണ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവളുടെ കസിൻ ഇല്ലേ ലാൻസൽ ലാനിസ്റ്റർ അവൻ വേഷം മാറി വേറൊരു രീതിയിൽ അവളുടെ മുന്നിൽ വന്ന് നിൽക്കും അപ്പൊ അവന്റെ അച്ഛൻ വരികയാണ് ഇയാള് ടൈവിന്റെ അനിയനാണ് അതായത് സേഴ്സിയുടെ കൊച്ചൻ അയാൾ പറയും ഇവൻ സ്പാരോസി ചേർന്നു ഉണ്ടായിരുന്നെങ്കിൽ സ്പാരസ് ഒന്നും ഈ നാട്ടിൽ തന്നെ വരില്ലായിരുന്നു അപ്പം സേഴ്സി അവിടുന്ന് പോയി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവളുടെ കസിൻ വീണ്ടും വരും അവൻ പറയും എന്നോട് മാപ്പാക്കണം ഞാൻ നിങ്ങളുമായിട്ട് പല തെറ്റും ചെയ്തിട്ടുണ്ട് നമ്മൾ തമ്മിൽ അൺനാച്ചുറൽ സെക്സ് ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ മാറി സെവൻ ഗോഡ്സ് എന്നെ മാറ്റിക്കളഞ്ഞു ഞാനൊരു പുതിയ മനുഷ്യനാണ് നീയും സെവൻ ഗോഡ്സിന് വിശ്വസിക്കണം നിനക്കും സമാധാനം കിട്ടും നിന്റെ അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഇത് കേട്ടിട്ട് സേഴ്സി പൊട്ടിച്ചിരിക്കും നീയാണോ ഇങ്ങനെ മാറിക്കളഞ്ഞത് അവിടുന്ന് കട്ടിയത് സിർലോറാസും അവന്റെ കാമുകനും കൂടി അവരുടെ ബെഡ് ടൈം കളികളിലായിരിക്കും അപ്പൊ അവന്റെ പെങ്ങൾ മാർജറി അങ്ങോട്ട് വരുവാണ് മാർജറി മറ്റവനോട് ചോദിക്കുന്നത് നിന്റെ പേരെന്താ അവൻ പറയും ഒളിവർ ഒളിവർ എന്റെ ബ്രദറുമായിട്ട് എനിക്ക് തനിച്ച് സംസാരിക്കണം നീ ഇവിടെ നിന്ന് ഒന്ന് പോയിത്തരുവോ അപ്പൊ ഒളിവർ അവിടുന്ന് പോകും മാർജറി സിർലോറാസിൻ്റെ അടുത്ത് പറയും നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് അവനോടൊപ്പം കഴിയുന്നത് ഇവിടെ നിന്ന് ആരെങ്കിലും കണ്ടാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ സിർലോറാസ് പറയും ടൈവിൻ മരിച്ചു കഴിഞ്ഞു ഇനി ആര് കണ്ടാൽ എനിക്കെന്താ പ്രശ്നം സേഴ്സി നിന്നെ കണ്ടു കഴിഞ്ഞാലോ സേഴ്സി എന്തായാലും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അവൾ ഇവിടെ അവളുടെ മകന്റെ ഒപ്പം കിങ്സ് ലാൻഡിംഗിൽ തന്നെ ഉണ്ടാവും സോ നിന്റെ കല്യാണം കഴിഞ്ഞാലും സേഴ്സി തന്നെയായിരിക്കും ഈ നാട് ഭരിക്കുക നീ അതിനെന്താ ചെയ്യാൻ പോണ് അവിടെ നിന്ന് നമ്മുടെ ടിരിയനെയും ലോഡ് വാരിസിനെയും കാണിക്കാണ് ടിരിയൻ ചോദിക്കും നീ ശരിക്കും എന്നെ എന്തിനാണ് രക്ഷിച്ചത് ലോഡ് വാരിസ് പറയും നിങ്ങൾക്കൊരു സ്പെക്ടാക്കിൾ മൈൻഡ് ഉണ്ട് നിങ്ങൾ വളരെ ബുദ്ധിമാനാണ് നിങ്ങളുടെ അച്ഛനെ പോലെ തന്നെ സൈന്യത്തിനെ ഹാൻഡിൽ ചെയ്യാനും അറിയാം സോ വെസ്ട്രോസിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും അപ്പൊ ടിരിയെ ചോദിക്കും അതിനെ എനിക്കൊരിക്കലും രാജാവാകാൻ കഴിയില്ല ലോഡ് വാരിസ് പറയും നിങ്ങൾ രാജാവാകേണ്ട ആവശ്യമില്ല ടോമനെക്കാളും സ്റ്റാനിസിനെക്കാളും അതിന് യോഗ്യനായ മറ്റൊരാളെ ആ അയൺത്രോണിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയും സോ അത് ആരാണെന്ന് ടിരിയെ ചോദിക്കുകയാണ് ലോഡ് വാരിസ് പറയും ഡെനേരിസ് നിന്റെ സഹായം ഉണ്ടെങ്കിൽ ഡെനേരീസ് ആ ആയിത്തോണ് കൈപ്പറ്റും നമുക്ക് മെറീനിലേക്ക് പോകാം ഡെനേരീസ് അവിടെയാണുള്ളത് അപ്പം ടിരിയൻ സമ്മതിക്കുകയാണ് മെറീനിലേക്ക് പോകാൻ അവിടെ നിന്ന് കട്ടിയത് ഡാരിയോ നെഹാരിസും മെറീനിലെ മാസ്റ്ററും കൂടി യൂങ്കായ് പോയി തിരിച്ചു വന്നു കഴിഞ്ഞു അവർ ഡെനേസിൻ്റെ അടുത്ത് പറയും യൂങ്കായ് മാസ്റ്റേഴ്സിൻ്റെ വീണ്ടും നമ്മൾ തിരിച്ചെടുത്തു പക്ഷെ അവരൊരു ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് അവരുടെ കൾച്ചറാണത് ഫൈറ്റിംഗ് ടൂർണമെൻ്റ് റീ ഓപ്പൺ ചെയ്യണം നിങ്ങൾ തന്നെ മുൻനിർത്തി അത് നടത്തണം അപ്പം ഡെനേരിസ് പറയും ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല കാരണം രണ്ടുപേർ ഫൈറ്റ് ചെയ്ത് മരണപ്പെടുന്നതിന് എങ്ങനെ സമ്മതിക്കാൻ പറ്റും അപ്പോൾ മാസ്റ്റർ പറയും അത് അവരുടെ കൾച്ചറാണ് നിങ്ങളെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്താൽ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും അപ്പം ഡെനേരിസ് വീണ്ടും പറയും ഞാൻ എത്ര തവണ പറഞ്ഞു രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്ത് മരണപ്പെടുന്നതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അത് കഴിഞ്ഞ് രാത്രി ഡെനേരിസിന്റെ കൂടെ ഡഹാരിയോ നഹാരിസിനെ കാണിക്കുകയാണ് അവർ തമ്മിലുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഡാരിയോ പറയും നീ തീർച്ചയായും ഫൈറ്റിംഗ് പിറ്റിന് അനുവദിക്കണം കാരണം ഞാനും ഫൈറ്റിംഗ് പിറ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം സേവനം ചെയ്യാൻ കഴിയുന്നത് നീ പാവം കാണിച്ചാൽ നീ വീക്കാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും നീ മദർ ഓഫ് ഡ്രാഗൺ ആണ് നിന്റെ സ്ട്രെങ്ത്ത് കാണിക്കണം അപ്പൊ ഡെനേരിസ് പറയും ഡ്രാഗൺസിനെ ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്റെ ഡ്രോഗോൺ എങ്ങോട്ട് പോയെന്ന് ഇതുവരെ ആർക്കും അറിയില്ല അപ്പൊ ഡഹാരിയ പറയും മദർ ഓഫ് ഡ്രാഗൺ എന്നെ ഡ്രാഗണെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ അപ്പൊ അവള് അവളുടെ രണ്ട് ഡ്രാഗണ പൂട്ടിയിട്ടാ ആ ഗോഡൌണിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ആ പേര് അവൾ വിളിക്കും വിസേറിയോൺ റേഗോൺ പക്ഷെ ആ ഡ്രാഗൺ അവളെ തന്നെ കട്ടിക്കാൻ വരും കുറെ ദിവസമായി പൂട്ടിയിട്ടതുകൊണ്ട് അത് ടെൻഷനായിട്ട് തീതുപ്പുവാണ് ഇവള് പേടിച്ച് പുറത്തുനിന്ന് ഒളിയും ഇവളെ കൊണ്ട് തന്നെ അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റണുള്ള അവിടെ നിന്ന് കട്ട് ചെയ്ത് നൈറ്റ് വാച്ച് കാണിക്കുകയാണ് മാൻസിന്റെ അടുത്തേക്ക് ജോൺസനോ വരും സ്റ്റാനിസിന്റെ ആവശ്യം നിനക്കറിയോ മാൻസ് പറയും എനിക്കറിയാം ഞാൻ മുട്ടുമടക്കണം എന്റെ ആൾക്കാർ അവന് വേണ്ടി ഫൈറ്റ് ചെയ്യണം പക്ഷെ ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല ജോൺ പറയും നീയല്ല പറഞ്ഞത് നിന്റെ ആൾക്കാർ രക്തം കണ്ടത് മതി അവരുടെ ജീവനാണോ നിനക്ക് വലുത് അതോ നിന്റെ അഭിമാനമോ അതിന് മാൻസ് പറയും എന്നെ അവർ ഫോളോ ചെയ്തു അത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ മേലുള്ള വിശ്വാസം കൊണ്ടാണ് അത് ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല എന്നെ അവർ കൊല്ലാൻ പോകുന്നത് ജോൺ പറയും നിന്നെ അവർ തീ വെച്ച് കൊല്ലും അവരെ മുട്ടുമടക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ തീയിൽ വെന്ത് ചാകുന്നതാണ് അങ്ങനെ മാൻസിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് സ്റ്റാനിസ് അവസാനമായിട്ട് ചോദിക്കും മുട്ടുമടക്ക് നിന്നെ ഞാൻ വെറുതെ വിടാം മാൻസ് പറയും ഒരു കാലത്ത് ഇതെന്റെ വീടായിരുന്നു ഇവിടെ വെച്ച് മരിക്കുന്നതിൽ എനിക്ക് ആനന്ദമേ ഉള്ളൂ നിനക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ അങ്ങനെ ഒരു മാൻസിനെ ഒരു മരത്തി കിട്ടും മെലിസാൻഡ്ര പറയും നമുക്ക് എല്ലാവർക്കും രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ലൈറ്റിന്റെയും ഒന്ന് ഡാർക്കിന്റെയും നമുക്കൊറ്റ രാജാവേ ഉള്ളൂ സ്റ്റാനിസ് നിങ്ങളുടെ രാജാവ് ഡാർക്ക്നെസ് തിരഞ്ഞെടുത്തു അതുകൊണ്ട് ലോഡ് ഓഫ് ലൈറ്റ് അവനെ മരണത്തിന് വിധിക്കുകയാണ് എന്ന് പറഞ്ഞ മെലിസാൻഡ്രെ ആ വിറകിനൊക്കെ തീവ്ക്കുകയാണ് അതങ്ങനെ കത്തി എരിയും ടോർമണ്ടും സാമും എല്ലാവരും അവിടെ ഉണ്ട് മാൻസ് ആ തീയിൽ വെന്തുരുകും അവൻ പേടിച്ച് വിറയ്ക്കുന്നുണ്ടാവും ജോണിന് ഇത് കാണാൻ പറ്റില്ല അവനവിടെ നിന്ന് പൊക്കളയും ടോർമെന്റ് കരയുന്നുണ്ട് കാരണം അവന്റെ രാജാവാണ് ഇങ്ങനെ സോ സൊ പെട്ടെന്നെ ഒരു അമ്പ് വന്ന് മാൻസിന്റെ നെഞ്ചി തറക്കിയാണ് എല്ലാവരും നോക്കും ആ അമ്പ് വിട്ടത് ആരാണ് അത് ജോണാണ് തീയിൽ ഇങ്ങനെ വെന്ത് ടോർച്ചർ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ അമ്പ് ചെയ്ത് അവനെ കൊന്നുകളയുകയാണ് അവിടെ വെച്ച് ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിച്ചു സോ ഇതേ സ്പിരിറ്റോടെ ഇരിക്കുക നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ആര്യനെ കാണിക്കുന്നു ആര്യ അങ്ങനെ ബ്രാവോസിലെത്തി കപ്പലീന്ന് ആ ക്യാപ്റ്റൻ അവളൊരു വഞ്ചി കയറ്റി അവിടുത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുകയാണ് അവൾ ആ ഹൗസിൽ ചെന്ന് വാതിൽ മുട്ടും ഒരു വയസ്സായ തന്ത വാലുറന്ന് പുറത്തു വരികയാണ് പക്ഷെ അയാളൊന്നും ഉണ്ടില്ല ഇവൾ പറയും വളാർ മുഗുതൈസ് എന്നാലും അയാൾ ഒന്നും ഉണ്ടില്ല അപ്പം ഇവള് കയ്യിലുള്ള കോയിൻ എടുത്തിട്ട് പറയുകയാണ് എനിക്കിത് ജക്കനൊക്കെ തന്നതാണ് അയാൾ പറയും അങ്ങനെ ഒരു പേരിൽ ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വാതിൽ അടച്ചു കളയും പക്ഷെ ആര്യ അവിടുന്ന് എവിടെയും പോകാതെ അവിടെ തന്നെ ഇരിക്കും അങ്ങനെ രാത്രിയാവും മഴ പെയ്യും പിറ്റേ ദിവസം പകലാവും അവൾ എങ്ങോട്ടും പോവില്ല അവൾ കൊല്ലാനുള്ള ആൾക്കാരുടെ പേര് പേരോരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അവസാനം വരെയും ആ ഡോർ തുറക്കില്ല സോ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ കോയിൻ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവും അവിടുന്ന് കെട്ടിയത് ബ്രിയാനും പോട്രിക്കും കൂടി ഒരു ഹോട്ടലിൽ കഴിക്കാൻ വരികയാണ് അവിടെ സാൻസി ഉണ്ടാവും സാൻസ പീറ്ററിനോട് ചോദിക്കും നിനക്കൊരു റേവൺ വന്നില്ലേ അതിലെന്താണ് എഴുതിയിരുന്നത് പീറ്റർ പറയും ഞാനൊരു മാരേജ് പ്രപ്പോസൽ ചോദിച്ചിരുന്നു അതിന് സമ്മതം മൂളിയാണ് ആ റേവൺ വന്നിട്ടുള്ളത് അപ്പൊ പോഡ്രിക്ക് സാൻസിനെ കാണും അവൻ ബ്രിയാൻ്റെ അടുത്ത് പറയും സാൻസ് അവിടെ ഇരിക്കുന്നുണ്ട് പീറ്ററിനൊപ്പം ബ്രിയാൻ ചോദിക്കും എത്ര പേരുണ്ട് അവന്റെ ഒപ്പം ഓൾമോസ്റ്റ് പത്തിന് മുകളിലുള്ള ആളുണ്ടാവും നീ പോയി കുതിരനെ റെഡിയാക്ക് ഞാൻ അവളുമായിട്ട് വരാം എന്ന് പറഞ്ഞ് ബ്രിയാൻ സാൻസന്റെ അടുത്തേക്ക് വരികയാണ് ലേഡി സാൻസ ഞാൻ ബ്രിയാൻ ഓഫ് ടാർത്ത് പീറ്റർ പറയും എനിക്ക് നിങ്ങൾ അറിയാം ബ്രിയാൻ മുട്ടുകുത്തിട്ട് പറയും സാൻസ നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു നിന്നെ സംരക്ഷിക്കാമെന്ന് അപ്പൊ പീറ്റർ പറയും നീയാണ് റെൻലിനെ കൊന്നത് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ബ്രിയാൻ പറയും റെൻലിയെ കൊന്നത് സ്റ്റാനിസിന്റെ മുഖമുള്ള ഒരു ഷാഡോയാണ് ഞാനല്ല അപ്പൊ പീറ്റർ പറയും റെല്ലിയെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ നീ ഫെയിലായി ഇവളുടെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് നീ വീണ്ടും ഫെയിലായി പിന്നെ എന്ത് ധൈര്യത്തിൽ നിന്റെ ഒപ്പം സാൻസിയെ ഞാൻ പറഞ്ഞു വിടും സാൻസിയും ഞാനും ഇപ്പൊ ഫാമിലിയാണ് അപ്പൊ ബ്രിയം പറയും ഞാൻ സാൻസിയുടെ കൂടെ തനിച്ച് സംസാരിക്കട്ടെ അവള് സമ്മതിക്കില്ല നോ ഞാൻ നിങ്ങളുടെ ഒപ്പം വരില്ല സോ പീറ്റർ പറയും ഞങ്ങളെ പിന്തുടരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നീ എവിടെയും പോവാതെ ഇവിടെ തന്നെ നിൽക്കണം പക്ഷെ അവളത് മൈൻഡ് ചെയ്യില്ല അവള് പുറത്തിറങ്ങി പോവും ഗാർഡ്സ് അവളെ തടുക്കും അവൾ അവളവർ ഇടിച്ചിട്ടിട്ട് പുറത്തുപോയി അവരുടെ കുതിരനെയൊക്കെ പേടിപ്പിച്ച് ഓടിപ്പിക്കുകയാണ് എന്നിട്ട് അവരിൽ ഒരാളുടെ വെട്ടിയിട്ടിട്ട് ഇവളും പോട്രിക്കും കൂടി അവിടെ നിന്ന് ഓടുകയാണ് പിന്നാലെ തന്നെ ഗാട്സ് ഒക്കെ ഓടും പക്ഷെ വഴിക്ക് വെച്ച് പോട്രിക്കിന്റെ കുതിര മാത്രം വഴി മാറി വേറൊരു സ്ഥലത്തേക്ക് ഓടും അത് ഓടിപ്പോയി വെള്ളം കാണുമ്പോൾ നിൽക്കും വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അപ്പൊ പീറ്ററിന്റെ കാട് വരികയാണ് ഈ മണ്ടനൊരു കല്ല് എടുത്ത് എറിയും അത് കൊള്ളുപോലുമില്ല സോ അവൻ ഇവനെ അറ്റാക്ക് ചെയ്യാൻ വരും അപ്പത്തേക്കും ബ്രിയാൻ അവനെ വെട്ടിയിട്ടാണ് അവന്റെ കൂടെയുള്ള മറ്റേ ആളിനെയും പ്രിയാൻ കുത്തി കൊന്നു എന്നിട്ട് പോഡ്രിക്കിനോട് പറയും നിന്റെ കുതിരി എടുത്തിട്ട് പോവാ അവർ ഈസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത് നമുക്ക് അവരെ പിന്തുടരണം അവിടുന്ന് കട്ട് ചെയ്ത് സേഴ്സിനെ കാണിക്കുന്നു അവൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട് അത് അവർ തുറന്നു നോക്കും അതിലൊരു പാമ്പുണ്ടാവും പാമ്പിന്റെ വായിൽ സേഴ്സിയുടെ മകൾ മേഴ്സലയുടെ ചെയിൻ ആയിരിക്കും അവൾ ജേമിന്റെ അടുത്ത് പറയും ഇതൊരു ഭീഷണിയാണ് ഡോണിൽ നിന്നാണ് വന്നിരിക്കുന്നത് പ്രിൻസ് സോബറിനെ നമ്മൾ കൊന്നു കളഞ്ഞു അതുകൊണ്ട് അവർക്ക് റിവഞ്ച് വേണം നമ്മുടെ മകളുടെ ചുറ്റും നമ്മുടെ ഇനിമകളാണ് അവരവളെ എന്തായാലും കൊന്നു കളയും നീ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജേമി പറയും ഞാൻ പോകാം നീ എങ്ങനെ ഒറ്റയ്ക്ക് പോകും നിന്റെ ഒപ്പം എനിക്ക് ആർമി കൊടുത്തു വിടാൻ പറ്റില്ല ജെയിമി പറയും ഞാൻ ഒറ്റയ്ക്ക് പോകാം ഞാൻ പോയി എന്റെ മകളെ തിരിച്ചു കൊണ്ടുവരാം മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ സേഴ്സി പറയും നീ ഡോണിലേക്ക് പോകുന്നു അത്രമാത്രം സോ ജെമി അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ ബ്രോണിനെ വിളിക്കാൻ പോവാണ് ബ്രോൺ ഓൾറെഡി സേഴ്സി പ്രോമിസ് ചെയ്ത പോലെ ലോലാസിന്റെ കാസ്റ്റില്ലായിരിക്കും അവളെ കല്യാണം കഴിക്കുകയും ആ കാസ്റ്റിൽ അവനെ സ്വന്തമായിട്ട് കൊടുക്കുകയും ചെയ്യാ എന്ന് സേഴ്സി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ജെമി വന്നിട്ട് മറ്റൊരു ഓഫർ അവന് കൊടുക്കുകയാണ് നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു പെണ്ണും നല്ലൊരു ക്യാസിലും ഞാൻ നിനക്ക് വേണ്ടി തരും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് സൗത്തിലേക്കാണ് പോകേണ്ടത് സോ സൗത്തിൽ ഏതാണ് രാജ്യം എന്ന് കാണിക്കുകയാണ് അത് ആണ് അവിടെ ഓബ്രിൻ്റെ ഭാര്യ സേഴ്സിയുടെ മകളെയും രാജാവിൻ്റെ മകനെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവൾ നേരെ ഓബ്രിൻ്റെ ചേട്ടൻ്റെ അടുത്ത് വരും നിന്റെ അനിയനെ അവർക്കൊന്നു കളഞ്ഞു നീ ഒന്നും ചെയ്യാതെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് പക്ഷെ ഈ രാജാവ് നല്ലവനാണ് അവൻ പറയും അവരൊരു കോമ്പാക്റ്റ് വെച്ചു അതിലാണ് എൻ്റെ അനിയൻ മരിച്ചത് അതിന് നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം അവള് ചോദിക്കും സേഴ്സീന്റെ മകളെ എനിക്ക് താ ഓരോ പീസും വെട്ടി ഞാൻ സേഴ്സിക്ക് അയച്ചു കൊടുക്കാം അതിനവൻ പറയും നമ്മളിവിടെ ഡോണിൽ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കാറില്ല ഞാൻ രാജാവായിരിക്കും എന്നിടത്തോളം കാലം അത് നടക്കില്ല എത്ര കാലം നീ രാജാവായിരിക്കുമെന്ന് ഞാനും കാണാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും അവന്റെ ഗാർഡ് അവളെ തട്ടിക്കളയട്ടെ ചോദിക്കും അവൻ വേണ്ട എന്ന് പറയും അവിടെ നിന്ന് കെട്ടിയത് ഡഹാരിയയും ഗ്രേവേമും കൂടി അവരൊരാളിനെ കൊന്ന ആളെ തപ്പി വന്നിരിക്കുകയാണ് ഗ്രേവേവ് ആ റൂമിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ആരുമില്ല എന്ന് പറയും ഡഹാരിയ പറയും നിനക്ക് പേടിയുണ്ടോ പേടിയുണ്ടെങ്കിൽ നീ അറിഞ്ഞേനെ പേടിയുള്ളവർ എവിടെയാണ് ഒളിക്കുക അവൻ കത്തിയെടുത്ത് ആ മതിലി കുത്തും ഒരുത്തം കുത്തുകൊണ്ട് ആ മതിലി പൊട്ടിച്ച് പുറത്ത് വീഴാണ് സോ പേടി നമുക്ക് ഉപകരിക്കും ഇടയ്ക്കൊക്കെ പേടിക്കാൻ പഠിക്കുക ആ മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്യും അവന്റെ കയ്യിൽ ആ മുഖംമൂടി ഉണ്ടാവും സോ അവൻ അവനെന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡെനേരീസ് ഒരു കൗൺസിൽ കൂടുകയാണ് അവരുടെ കൂടെ ഒരു സ്ലേവ് ഉണ്ടാവും അവൻ പറയും അവനെ കൊന്നുകളയണം എന്നാലേ ഹാർപ്പിക്ക് പേടി ഉണ്ടാവുള്ളൂ ഡഹാരിയും പറയും അവരെ കൊല്ലുന്നതാണ് നല്ലത് പക്ഷെ സെർ ബാരിസ്റ്റം പറയും ഒരു ട്രയൽ വെച്ച് നോക്കാം അവൻ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കണം സോ അവിടെ അവിടെയുള്ളവരെയൊക്കെ ഡെനേരിസ് പോവാൻ പറയും അപ്പൊ സെർ ബാരിസ്റ്റം പറയും നിങ്ങളുടെ അച്ഛൻ മാഡ് കിങ് എല്ലാവരെയും തീ വെച്ച് എരിച്ച് കൊന്നു കളഞ്ഞു അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടില്ല അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ വെറുത്തിരുന്നു തക്കം കിട്ടിയപ്പോ എല്ലാ ടാർഗേരിനും അവർ കൊന്നു കളഞ്ഞു നിങ്ങൾ രണ്ടുപേരെ ബാക്കി വെച്ച് അപ്പൊ ഡെനേരിസ് പറയും ഞാൻ ഒരിക്കലും എന്റെ അച്ഛനല്ല ഞാൻ അവനെ കൊല്ലില്ല അതിനു മുമ്പ് നമ്മളൊരു ട്രയൽ നടത്തും അവിടെ നിന്ന് കട്ടേത് ടിരിയനും ലോഡ് വയറിസും കൂടി മെറീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ ആദ്യം പോകുന്നത് വൊളാൻറ്റീസിലേക്കാണ് വോളാന്റീസ് കഴിഞ്ഞാണ് മെറീൻ വരിക തിരിയും ചോദിക്കും എനിക്കൊന്നും പുറത്തുകൂടെ നടന്നിട്ട് വരാൻ പറ്റില്ല അതിന് ലോഡ് വാരിസ് പറയും നിന്റെ സഹോദരി സേഴ്സി നിന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ് നിന്നെ പുറത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിന്റെ തല വെട്ടി അവൾക്ക് കൊടുക്കും ആ സമയത്ത് ഇവനാന്ന് വിചാരിച്ച് വേറെ ഏതൊരു കുള്ളൻ്റെ തലവെട്ടി ആൾക്കാർ സേഴ്സിക്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് സേഴ്സി പറയും ഇത് അവനല്ല നിങ്ങൾ വേറെ ആളെ കൊണ്ടുവന്നു അപ്പം ക്യൂബം പറയും ഈ തല കൊണ്ടുപോകണ്ട എന്റെ ട്രീറ്റ്മെൻറ്റിന് ഇത് ആവശ്യം വരും അപ്പോൾ അവൾ ഓക്കെ പറയുകയാണ് എന്നിട്ട് അവൾ അവിടെ നിന്ന് നേരെ സ്മോൾ കൌൺസിലിലേക്ക് പോവാണ് അവിടെ ടൈവിന്റെ അനിയൻ കെയിലും ഉണ്ടാവും രാജാവ് എവിടെയെന്ന് അയാൾ ചോദിക്കും സേഴ്സി പറയും എന്റെ മകൻ പ്രായപൂർത്തി ആവണത് വരെ ഞാനായിരിക്കും ഈ കൗൺസിൽ ലീഡ് ചെയ്യുക മാർജരിയുടെ അച്ഛൻ എടുത്ത് പറയും നിങ്ങളെ രാജാവ് മാസ്റ്റർ ഓഫ് കോയിൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് സോ അയാൾ ഹാപ്പിയാവും രണ്ടാമത് അവൾ പറയും കൈബൻ മാസ്റ്റർ ഓഫ് വിസ്ബേഴ്സ് കൈബനാണ് സോ ഇത് മേസ്റ്റർ പൈസ ലിക്ക് ഇഷ്ടപ്പെടില്ല അവനതിനെതിർക്കും സേഴ്സി പറയും നിന്നെക്കാളും മെച്ചം കൈബൻ തന്നെയാണ് കൈബൻ ലോയൽ ആണ് എന്നിട്ട് അവൾ അവളുടെ അങ്കിൾ കെയിലിനോട് പറയും നിങ്ങളെയാണ് രാജാവ് ആർമിയുടെ ലോർഡ് കമാൻഡർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത് പക്ഷെ കെയിലിന് ഇവളെ ഇഷ്ടാവില്ല ഇവളുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അവൻ ഇഷ്ടാവില്ല അവൻ പറയും അതെനിക്ക് രാജാവിന്റെ അടുത്തു നിന്നാണ് കേൾക്കേണ്ടത് അല്ലാതെ നിന്റെ വായിന്നല്ല രാജാവിന് വേണ്ടപ്പോൾ ഞാൻ തിരിച്ചു വരും ഞാൻ കാസ്റ്റലി റോക്കിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് കട്ടിയത് ഗില്ലീനെ സ്റ്റാനിസിന്റെ മകൾ ഓരോ അക്ഷരങ്ങളും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ അമ്മ അങ്ങോട്ട് വരും അവരെല്ലാം അവിടുന്ന് പോകാൻ പറയും എന്നിട്ട് അവളുടെ മകളുടെ അടുത്ത് പറയും ഒരിക്കലും ആ പെണ്ണിന്റെ അടുത്ത് പോകണ്ട അവൾ ലിങ്സ് ആണ് നിന്റെ അച്ഛൻ അവരുടെ കിങ്ങിനെ കൊന്നു കളഞ്ഞു അവൾ എപ്പോൾ വേണമെങ്കിലും നിന്നെ അറ്റാക്ക് ചെയ്യുക അപ്പൊ ആ പെൺകുട്ടി പറയും അവള് ഗില്ലിയാണ് എനിക്കറിയാം അവളൊരു പാവാണ് നിനക്കറിയില്ല ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അവിടെ നിന്ന് കട്ടിയത് ജോണിന്റെ അടുത്ത് സ്റ്റാനിസ് പറയും ഞാൻ മാൻസിനെ തീ വെച്ചു പക്ഷെ നീ അയാളോട് ദയ കാണിച്ചു ഇങ്ങനെ നീ എല്ലാവരോടും ദയ കാണിച്ചാൽ നീ വീക്കാണെന്ന് എല്ലാവരും ധരിക്കും ആരും നിന്നെ പേടിക്കില്ല അപ്പൊ ജോൺ പറയും നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും വൈഡ് ലിങ്സ് ഇനി നിങ്ങളെ ഫോളോ ചെയ്യില്ല കാരണം നിങ്ങൾ അവരുടെ രാജാവിനെ കൊന്നുകളഞ്ഞു ഇനി ആരെ ഫോളോ ചെയ്യും എന്ന് സ്റ്റാനിസ് ചോദിക്കും ജോൺ പറയും ആരായാലും അവരുടെ കൂട്ടത്തിലുള്ള ആളായിരിക്കും അപ്പൊ സ്റ്റാനിസ് ജോണിന് ഒരു റേവൺ കൊടുക്കുകയാണ് ഇത് ലയന മോർമോണ്ട് പത്ത് വയസ്സുള്ള മോർമോണ്ടിന്റെ നീസ് എഴുതിയതാണ് അവനത് വായിച്ചു നോക്കും ബിയർ ഐലൻഡ് നോസ് നോ കിങ് ബട്ട് കിങ് ഇൻ ദ നോർത്ത് ഹൂസ് നെയ്മിസ് സ്റ്റാർക്ക് ജോൺ ചിരിക്കും സ്റ്റാനിസ് പറയും എല്ലാവരും നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഡാവോസ് പറയും ഇന്ന് നൈറ്റ് എലക്ഷൻ നടക്കുകയാണ് തീർച്ചയായും ആലിസർ ആയിരിക്കും ജയിക്കുക ആലിസർ ജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിന്നോട് വെറുപ്പാണ് നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചോ സ്റ്റാനിസ് പറയും നിന്റെ സാമർഥ്യം കാരണം അവർ തന്നെ നിനക്ക് പണി തരും പക്ഷെ ഞാൻ ഞാൻ നിന്നെ നോർത്തിന്റെ ലോഡാക്കാം വിൻഡർ ഫെല്ല് നിനക്ക് തരാം എന്റെ മുൻപിൽ മുട്ടുകുത്ത് എനിക്ക് വേണ്ടി സേവനം ചെയ്യാമെന്ന് സത്യം ചെയ്ത് പറയും പിന്നീട് നീ ജോൺ സ്നോ അല്ല ജോൺ സ്റ്റാർക്കാണ് വിൻഡർ ഫെല്ലിന്റെ ലോഡ് നീയായിരിക്കും ജോൺ അവിടുന്ന് സാമിനോട് പറയും സ്റ്റാനിസ് പറഞ്ഞു ഞാൻ അയാൾക്ക് മുട്ടുകുത്തിയാൽ പിന്നീട് ഞാൻ ബാസ്റ്റേഡ് അല്ല ഞാൻ ജോൺ സ്റ്റാർക്കാണ് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അതാണ് ആഗ്രഹിച്ചത് സാം പറയും എന്നാ പിന്നെ നിനക്ക് അങ്ങനെ ചെയ്തോടെ ഞാൻ ഓൾറെഡി നൈറ്റ് വാച്ചിന് വേണ്ടി സത്യം ചെയ്തു കഴിഞ്ഞു ആ സത്യം തന്നെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ വിന്റർഫെൽഡിന്റെ ലോഡാവും ഞാൻ അദ്ദേഹം തന്ന ഓഫർ വേണ്ട എന്ന് പറയാൻ പോവാണ് അപ്പൊ മേ ശ്രീമണ എഴുന്നേക്കുകയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി എയ്റ്റ് ലോർഡ് കമാൻഡറിന്റെ ഇലക്ഷൻ നടക്കുകയാണ് ആരൊക്കെയാണ് കാൻഡിഡേറ്റ് ആവേണ്ടത് എന്ന് നിങ്ങൾക്ക് അപ്പൊ ലോഡ് ഡാവോസ് എഴുന്നേക്കും എന്നിട്ട് സെർ പറയും സെർ ആലിസർ ഇത്രയും കാലവും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു വൈഡ്ലിങ്സിനെ അകറ്റി നിർത്തി ജീവിതം മുഴുവൻ നൈറ്റ് വാച്ചിന് വേണ്ടി ത്വജിച്ച ആളാണ് ഇദ്ദേഹം ഒരാൾ മാത്രമാണ് ട്രൂ ആയിട്ടുള്ള ചോയ്സ് അപ്പൊ മറ്റൊരാളെ എഴുന്നേറ്റിട്ട് വേറൊരു കിളവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും സർ ഡെനിസ് ആലിസ്റ്റർ ചെറുപ്പത്ത് തന്നെ നൈറ്റ് വാച്ചിൽ വന്ന ആളാണ് ജീവിതം മുഴുവൻ നൈറ്റ് വാച്ചിൽ തന്നെ ജീവിച്ച ആളാണ് ഇദ്ദേഹത്തിനും കമാൻഡർ ആവാനുള്ള യോഗ്യതയുണ്ട് സോ എല്ലാവരും കയ്യടിക്കും ഏമൻ എഴുന്നേറ്റിട്ട് പറയും കാൻഡിഡേറ്റുകളുടെ ലിസ്റ്റ് കഴിഞ്ഞെങ്കിൽ നമുക്ക് വോട്ടിംഗ് തുടരാം അപ്പൊ സാം മേസ്റ്റർ ഏമൻ എന്ന് വിളിക്കുകയാണ് എല്ലാവരും തിരിഞ്ഞു നോക്കും ജോൺ പറയും വേണ്ട വേണ്ട അപ്പം ലോഡ് ഡാവോസ് പറയും നീയും ഒരു വൈഡ്ലിംഗ് ലവറാണല്ലോ ജോൺസിനോയെ പോലെ നിന്റെ ലേഡി ലവർ എങ്ങനെ ഇരിക്കുന്നു സുഖമാണോ അപ്പൊ സാം പറയും അവളുടെ പേര് ഗില്ലി എന്നാണ് വൈഡ് ലിങ്സ് ആക്രമിച്ച സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എല്ലാവരും ചിരിക്കും അതെ വൈൽഡ് ലിങ്സ് നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ സ്റ്റോർ റൂമിൽ ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു ഞാൻ അയാളെ കണ്ടതാണ് അവിടെ വെച്ച് എല്ലാവരും ചിരിക്കും പക്ഷെ ജോൺ ഫൈറ്റ് ചെയ്തു തന്റെ ജീവൻ കൊടുത്താവാൻ ഫൈറ്റ് ചെയ്തു സർ ആലി സർ അടിപെട്ട് വീണപ്പോ ജോൺ ചാർജ് ഏറ്റെടുത്തു എല്ലാ വൈഡ്ലിങ്സിനെയും കൊന്നു കളഞ്ഞു അത് മാത്രല്ല ഒറ്റയ്ക്ക് മാൻസിനെ കൊല്ലാൻ മാൻസിന്റെ അടുത്തും പോയി താൻ സ്വയം മരിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അതും നൈറ്റ് വാച്ചിന് വേണ്ടിയിട്ടാണ് പക്ഷെ അതിനെത്രയോ മുൻപ് കമാൻഡർ മോർമോണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ക്വയർ ആയിട്ട് ജോണിനെ എടുത്തിരുന്നു മോർമോണ്ട് ജോണിൽ എന്തോ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഇപ്പൊ കാണുന്നുണ്ടത് വിൻഡർ വരുമ്പോ നമ്മളെ രക്ഷിക്കാൻ ജോൺ മാത്രമേ ഉണ്ടാവുള്ളൂ ജോൺ ആണ് ട്രൂ ചോയ്സ് എല്ലാവരും കൈയടിക്കും പക്ഷെ അപ്പൊ ആലിസർ എഴുന്നേറ്റിട്ട് പറയും എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ജോൺ ഒരു വൈഡ്ലിംഗ് പെണ്ണിനെ പ്രണയിച്ചിട്ടുണ്ട് മാത്രല്ല മാൻസിന്റെ ഒപ്പം ഒരുപാട് കാലം ചെലവഴിച്ചു ഒരു ലോഡ് കമാൻഡർ നമുക്ക് വേണം പക്ഷെ അത് വൈഡ്ഡിംഗിന്റെ ആളാവണോ അതോ നൈറ്റ് വാച്ചിന്റെ ആളാവണോ നിങ്ങൾ തന്നെ തീരുമാനിക്കി സോ സഭയിലെ എല്ലാവരും കൺഫ്യൂസ് കൺഫ്യൂസാവും മേസ് ശ്രേമൺ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുകയാണ് എല്ലാവരും വോട്ട് ചെയ്യും അവസാനം വോട്ടിന്റെ കൗണ്ട് എടുക്കുമ്പോൾ ജോണിനും ആലിസറിനും സെയിം വോട്ടിംഗ് ആണ് കിട്ടിയിട്ടുണ്ടാവുക സോ മേസ് റേമൺ എഴുന്നേറ്റിട്ട് അയാളുടെ വോട്ട് ജോണിന് ഇടുകയാണ് അങ്ങനെ ജോൺ അവിടുത്തെ ലോഡ് കമാൻഡർ ആയിട്ട് മാറുന്നു എല്ലാവരും കയ്യടിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മൂമെന്റാണിത് നമ്മുടെ സിംഗപ്പയ്യൻ അങ്ങനെ ലോഡ് കമാൻഡറായി മാറി അവിടെ നിന്ന് കെട്ടിയത് ഒരു പ്രാവിനെ വെട്ടി അവളുടെ ഭക്ഷണത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ മൂന്ന് കള്ളന്മാരെ അവളുടെ ചുറ്റും കൂടും അവൾ ആ കള്ളന്മാരനെ മരട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ആ കള്ളമാർ ആരെയോ കണ്ട് പേടിച്ചുകൂടും അത് മറ്റാരും അല്ല അവൾ കണ്ട ആ വയസ്സനാണ് അവൾ ആ വയസ്സിന്റെ പുറകിൽ പോകും നിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും കണ്ട് പേടിക്കുന്നത് നീ ആരാണ് അയാളെ കോയൻ വലിച്ചെറി അവളുടെ നേർക്ക് ഇത് നീ കളഞ്ഞിട്ട് പോയി എന്നിട്ട് ആ തന്ത മുഖം മൂടി അഴുകിയാണ് ജക്കൻ ഹക്ക അവള് പറയും താനല്ലേ പറഞ്ഞു ജക്കൻ ഹക്ക ഇവിടെ ഇല്ലെന്ന് അവൻ പറയും ഇവിടെ ജക്കൻ ഹക്ക ഇല്ല അപ്പൊ നീ ആരാണ് ഞാൻ നോവൺ അയാൾ പോയി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീടിന്റെ ഡോർ തുറക്കും ആര്യ അതിന്റെ അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ ഡോർ ക്ലോസ് ചെയ്യും അവിടെ നിന്ന് കട്ടിയത് ഡെനേരീസിന്റെ കൂടെയുള്ള അടിമ ആ മാസ്റ്ററിനെ കാണാൻ വരികയാണ് അയാൾ പറയും നീ എത്ര തന്നെ ഡെനേരീസിന്റെ അമ്മയെന്ന് പറഞ്ഞാലും അവൾ നമ്മളെ ചതിക്കും അവൾ നമ്മുടെ ആളല്ല അപ്പൊ ഈ ചെറുക്കനെ അയാളെ കൊന്ന് കിലുത മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആ ബോർഡിൽ വെക്കുകയാണ് ഡെനേരിസ് അവനെ അറസ്റ്റ് ചെയ്യും അവൻ പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കൊന്നത് ഡെനേരിസ് പറയും അവൻ നമ്മുടെ തടവ് പുള്ളിയായിരുന്നു നിനക്കവനെ കൊല്ലാനുള്ള അവകാശം അവൻ പറയും അയാൾ ഈ സിറ്റി രണ്ടാക്കിയനെ എന്നിട്ട് ഞങ്ങളെ തിരിച്ച് വീണ്ടും അടിമകളാക്കിയനെ ഡെനേരിസ് പറയും എന്തിരുന്നാലും അയാളുടെ ജീവൻ എടുക്കാൻ നിനക്ക് അവകാശമില്ല ഇവനെ എടുത്തുകൊണ്ടുവരൂ അവിടുന്ന് ഡെനേരിസ് ആ ചെക്കനെ കൊണ്ടുപോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൻ ചോദ്യം ചെയ്യാനിരുന്ന ഒരുത്തനെ കൊന്നു കളഞ്ഞു അതിനുള്ള ശിക്ഷ മരണമാണ് അപ്പൊ ആ നാട്ടുകാരെല്ലാവരും അവനോട് ക്ഷമിക്കാൻ പറഞ്ഞ് അപേക്ഷിക്കുകയാണ് പക്ഷെ ഡെനേരിസ് എടുത്ത തീരുമാനത്തിന്ന് മാറില്ല അവൾ അവനെ വെട്ടാൻ പറയും ഡഹാരി അവന്റെ തല വിട്ടാണ് സോ അത്രയും ദിവസം അമ്മേ എന്ന് പറഞ്ഞ നാട്ടുകാരൊക്കെ അവൾക്കെതിരെ തിരിയും അവരൊരു പാമ്പിനെ പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കാണ് ഒരുത്തം കല്ലെടുത്ത് എറിയും അവര് ഡെനേരീസിനെ സേഫ് ആയിട്ട് കൊണ്ടുപോവാണ് മാസ്റ്റേഴ്സും അവിടുത്തെ സ്ലേവ്സും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ് ഇവര് ഡനേരീസിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ പാലസിന്റെ അകത്തേക്ക് കൊണ്ടുവരും ഗ്രേവൻ പറയും ഇന്ന് രാത്രി ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കാം ഡെനേരിസ് പറയും ആരും എനിക്ക് വേണ്ട എല്ലാവരും പുറത്തു പോകും എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഡെനേരിസ് ഒരു സൗണ്ട് കേൾക്കുകയാണ് എന്താ സംഭവം എന്നറിയാൻ അവൾ പുറത്തു വന്ന് നോക്കും അവളുടെ കറുത്ത ഡ്രാഗൺ റേഗോ അത് തിരിച്ചു വന്നിരിക്കുകയാണ് അവൾ ഹാപ്പി ആവും എന്നിട്ട് അതിനെ തൊടാൻ നേരത്ത് അത് അവളെ ടച്ച് ചെയ്യില്ല അവിടെ പറന്നു പോകും മേ ബി അത് പിണങ്ങിയിരിക്കുകയാണ് അതിൻ്റെ സ്വന്തം അമ്മയോട് എന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല അവിടെ വെച്ച് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിച്ചു സ്വകാര്യസ് എങ്ങനെയുണ്ടായിരുന്നു ഗെയിം ഓഫ് ത്രോൺസിന്റെ അഞ്ചാമത്തെ സീസണിലെ ഒന്നും രണ്ടും എപ്പിസോഡുകൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചെയ്തോളൂ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വരാം മണ്ടിൽ ഒരു കഥ